ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു പോർഷൻ. നമുക്കറിയാം ന്യൂറോണിനെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു പോർഷനാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്തിന്റെ അടുത്ത ആശയം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും, എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നും നിങ്ങൾക്കറിയാം. ഇനി എന്തൊക്കെ ആശയങ്ങളാണ്? ആയിരക്കണക്കിന് മിശ്രിതമാക്കപ്പെട്ട ശബ്ദങ്ങൾ എന്റെ ചെവിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ കേട്ടത് ആയിരക്കണക്കിന് ശബ്ദങ്ങളാണ്. സമചതുരത്തിന്റെ വികർണം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്തിന്റെ? സമചതുരത്തിന്റെ വികർണം സീക്വൽ ടു റൂട്ട് ടു ഇൻറ്റു എ. റൂട്ട് ടു ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ് വശം? അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ്, അതായത് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും, പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പ്യൂരിഫൈ ചെയ്ത് എടുക്കണം, അതായത് പാർട്ട് പാർട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രക്തക്കുഴലുകൾ, അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ ഉണ്ട് ഹാർട്ടിന്റെ, അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നമുക്ക് അവസാനം അതിലേക്ക് വരാം. നമ്മൾ ഇപ്പോ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ രക്തക്കുഴലുകൾ, മൂന്ന് ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ്, നമ്മുടെ രക്തക്കുഴലുകളാണ് നമ്മുടെ ഹൃദയത്തും ഹൃദയമായിട്ട് ബന്ധപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വൺ വെയിനാണ്, സിരകൾ എന്ന് പറയുന്നത് സിര. അതുപോലെ ആർട്ടറി ഉണ്ട്, ആർട്ടറി എന്ന് പറഞ്ഞാൽ ധമനികൾ, ആർട്ടറി മീൻസ് ധമനികൾ. ദെൻ ലോമിക, കാപ്പിലറീസ്, ലോമികകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. മൂന്ന് ടൈപ്പാണ്, ഏതൊക്കെയാണ്? വെയിൻ, ആർട്ടറി ആൻഡ് കാപ്പിലറീസ്. എന്താണ് സിരകൾ അഥവാ വെയിൻസ്? രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. എന്താണ് രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുക? കാരീസ് ബ്ലഡ് ടു ഹേർട്ട്. അപ്പൊ അത് ആരുടെ പണിയാണ്? വെയിന്റെ പണിയാണ്. ദെൻ തിൻ വാളാണ്, കട്ടി കുറഞ്ഞ ഭിത്തിയാണുള്ളത് അതിന്റെ. ഇപ്പോ നമ്മളൊരു പൈപ്പ്, ഒരു രക്തക്കുഴൽ എന്ന് പറയുന്ന ഒരു പൈപ്പ് പോലെ നമ്മളൊന്ന് കൺസെപ്റ്റ് കണ്ടാൽ മതി. അതിന്റെ തിൻ കട്ടി കുറഞ്ഞതാണ്. പൈപ്പുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതും ഒക്കെ ഉണ്ട്. അപ്പൊ വെയിൻ എന്ന് പറയുമ്പോ കട്ടി കുറഞ്ഞ ഒരു ഒരു പൈപ്പായിട്ട്, ഒരു പ്ലാസ്റ്റിക്കിന്റെ കട്ടി കുറഞ്ഞ ഒരു പൈപ്പായിട്ട്. ഇപ്പൊ വയറിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മളല്ലേ കട്ടി കുറഞ്ഞ പൈപ്പാണ്. അതേസമയം നമ്മുടെ ഹീറ്റർ, ചൂടുവെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടി കൂടിയതാണ് അല്ലെ. അപ്പൊ വെയിൻ എന്ന് പറയുമ്പോ അത് ബ്ലഡ് എങ്ങോട്ട് കൊണ്ടുവരുന്നു? ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് തിൻ വാളാണ്, കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. വാൽവ്സ് ആർ സീൻ ഇൻസൈഡ്, വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. എന്താണ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? വളരെ കുറഞ്ഞ സ്പീഡിലാണ്, ഭയങ്കര സ്പീഡില്ല. പിന്നെയോ ലോ പ്രഷർ, കുറഞ്ഞ പ്രഷറാണ്. കൂടിയ കഴിഞ്ഞ കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ചു നോക്കി. ആ
വെയിൻ ഒക്കെ ചിലപ്പോ പൊട്ടിപ്പോ അല്ലെ. അപ്പൊ അത് കണ്ടാണ് ചിലര് വെയിൻ പൊട്ടി മരിച്ചു എന്നൊക്കെ പറയില്ലേ നമ്മള്. ആ അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകള്. അപ്പൊ എന്തൊക്കെയാണ് വെയിന്റെ പ്രത്യേകതകള് എന്നുള്ളതാണ് ചോദ്യം. കാരീസ് ബ്ലഡ് ടു ഹാർട്ട്, ഹൃദയത്തിലേക്ക് ബ്ലഡിനെ എത്തിക്കുന്നു. തിൻ വാളാണ്, കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. വാൽവ്സ് ആർ സീൻ ഇൻസൈഡ്, വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. വാൽവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പൈപ്പൊക്കെ വാൽവുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം നമ്മൾ കൺട്രോൾ ചെയ്യാറില്ലേ, വാൽവ് അടയ്ക്കുക വാൽവ് തുറക്കുക. അപ്പൊ വാൽവുകൾ കാണപ്പെടുന്നു. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. ലോ സ്പീഡ് കുറഞ്ഞ സ്പീഡാണ്, അതുപോലെ തന്നെ കുറഞ്ഞ പ്രഷറാണ്. അപ്പൊ ഇതാണ് വെയിൻ എന്ന് പറയാം. അപ്പൊ വെയിൻ എന്താണ്? പ്ലാസ്റ്റിക് പൈപ്പാണെന്ന് നമുക്ക് പറയാം അല്ലെ. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പ്ലാസ്റ്റിക് പൈപ്പിനകത്ത് വാൽവ് ഉണ്ട് അല്ലെ, അത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും. ദെൻ ആർട്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആർട്ടറി, ധമനി. ഓക്കെ, വെയിൻ എന്ന് പറയുമ്പോ സിര, ആർട്ടറി എന്ന് പറയുമ്പോ ധമനി. എന്താണ് ധമനിയുടെ പ്രത്യേകതകൾ? കാരീസ് ബ്ലഡ് ഫ്രം ദ ഹേർട്ട്. എന്താണ് ഹേർട്ടിൽ നിന്നും എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ബ്ലഡ് വെസൽസ് ബ്ലഡിനെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ആര്? ആർട്ടറി എന്ന് പറയുന്നത്, ആർട്ടറി. ഓക്കെ, ദെൻ തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്. തിക്ക് വാളാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു അല്ലെ, ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകുന്ന പൈപ്പാകുമ്പോ ഭയങ്കര തിക്കായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെയാണ് വരുന്നത്. തിക്ക് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇലാസ്റ്റിസിറ്റി പറഞ്ഞാല് കുറച്ച് വലിയും അല്ലെ, ഇലാസ്റ്റിക് വലിച്ചാൽ അല്ലെ, ആ വലിക്കുന്നത്. അപ്പൊ എന്താണ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് ഏതിനെ? നമ്മുടെ ആർട്ടറിയുടെ ആ വാൾസിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ദെൻ ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ്. തിരിച്ചു പോകുന്നത് ഇങ്ങോട്ട് വരുന്നത് ലോ സ്പീഡിലാണേ, തിരിച്ചു പോകുന്നത് ഹൈ സ്പീഡിലാണ്. ദെൻ ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ. പ്രഷറും ഹൈ ആണ്, മർദ്ദം ഭയങ്കര ഹൈ ആയിട്ടാ പോണം. അപ്പൊ ഉള്ളിലേക്ക് വെയിലൂടെയും ആർട്ടറി പുറത്തേക്ക്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞല്ലോ നിങ്ങള്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക. വെയിൽ എന്ന് പറയുമ്പോ, സിര എന്ന് പറയുമ്പോ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കനം കുറഞ്ഞ സംഭവമാണ്. അങ്ങനെ ഓർത്തു വെക്കാൻ വേണ്ടിട്ടാട്ടോ ഇങ്ങനൊക്കെ പറയുന്നത്. ഇതൊന്നും എഴുതി വെക്കരുത് പരീക്ഷയ്ക്ക്. ദെൻ ആർട്ടറി എന്ന് പറയുന്നത്, ധമനി എന്ന് പറയുന്നത് തിക്കാണ്, ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലുമാണ് ബ്ലഡ് പോകുന്നത് അങ്ങോട്ട്. ഇങ്ങോട്ട് വരുന്നത് വെയിൻ. ഓക്കെ ആണെന്ന് തോന്നുന്നു. ദെൻ അടുത്തത് ക്യാപ്പിലറീസ്. ക്യാപ്പിലറീസില് തിൻ വെസൽസ് ദാറ്റ് കണക്ട് വെയിൻസ് ആൻഡ് ആർട്ടറീസ് ടുഗദർ. ഇതിനെ തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളെയാണ് ക്യാപ്പിലറീസ് അഥവാ ലോമികകൾ, രക്തലോമികകൾ എന്ന് പറയുന്നത്. Then, wall is formed of a single layer of cells. ഒരു സിംഗിൾ ലെയർ, ഒരു ഏക ഒരു ഒറ്റ ലെയർ മാത്രം കൊണ്ടാണ് ഇതിന്റെ വാള് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. Wall is formed with a single layer of cells. Then, minute pores on the walls. എന്താണ് പോസ്? അതായത് എന്താണ്, ചെറിയ ചെറിയ സുഷിരങ്ങൾ, ചെറിയ സുഷിരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അതിന്റെ ഭിത്തിയിൽ ഉണ്ട്. അതുപോലെ തന്നെ നോ വാൽവ്സ് അറ്റ് ഓൾ, വാൽവുകൾ കാണപ്പെടുന്നില്ല. ഏതിലാണ്? ലോമികകൾ അഥവാ കാപ്പിലറീസിൽ. ദെൻ കുറഞ്ഞ വേഗം, മർദ്ദം അവിടെയും കുറവാണ്. അപ്പൊ ഏറ്റവും ഫാസ്റ്റിൽ എങ്ങോട്ടായിരിക്കുമ്പോ? ധമനിയിലാണ് ഏറ്റവും ഫാസ്റ്റ്, ഹൈവേ ആണ്. മറ്റേതൊക്കെ സാധാ പഞ്ചായത്ത് റോഡാണ് അല്ലെ. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഏകദേശം പ്ലാനിങ്ങോടുകൂടിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊന്നും ഒരിക്കലും മറന്നുപോല. മറ്റേതെന്താ, നമ്മളെല്ലാം കാണാതെ പഠിച്ചാൽ ചിലപ്പോൾ എല്ലാം മറന്നു പോകാനുള്ള സാധ്യത. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്, കുറ്റിയും കൊടുത്തിട്ടൊക്കെ പഠിക്കുക എന്നൊക്കെ പറയാറ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് പൈപ്പും അതുപോലെ നമ്മുടെ വലിയ കട്ടിയുള്ള പൈപ്പും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നാൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് വരും. അപ്പോൾ ഇതാണ് വിവിധ തരം രക്തക്കുഴലുകൾ, സിരകൾ, വെയിൻസ്, ദെൻ ധമനി, ആർട്ടറി, അതുപോലെ തന്നെ കാപ്പിലറീസ്, ലോമികകൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് ചോദിച്ചേക്കാം. മൂന്ന് ടൈപ്പ് ഏതൊക്കെയാണ്, മൂന്ന് ടൈപ്പ് രക്തക്കുഴലുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് തിരിച്ചായിരിക്കും ചോദ്യം ചോദിക്കുക. എങ്ങനെ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.